ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഞാനൊരു മാജിക് കാണിച്ചാലും നിങ്ങൾക്ക് കണ്ടടാ. മാസ്കൊക്കെ വന്നു കേട്ടോ, ഇവിടെ കുറേ ആൾക്ക് പക്ഷേ ഇന്ത്യയിൽ പോലും മാസ്ക് വെച്ചിട്ട് കുറേ നാളായാൽ. ഹലോ ഫ്രണ്ട്സ്, ചേച്ചിങ്ങിൻ്റെ മണ്ടി പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ബസ്സിലാണ് കേട്ടോ, എനിക്ക് ബസ്സിൽ നിന്ന് ഉറച്ച് പറയാൻ പറ്റൂല. എന്നിട്ട് വേണം എൻ്റെ മൊബൈലിൽ ക്യാമറയൊക്കെ താലിമാൻ പിടിച്ച് വാങ്ങി ചോദിക്കാം കഴിഞ്ഞ എപ്പിസോഡ് പോലെ. ഞാനിപ്പോൾ ബസ്സിൽ അർജൻറ്റായിട്ട് കയറി വന്നതാണ്, അർജൻറ്റായിട്ട് ബസ് എടുത്ത് ഓൾറെഡി പോയിട്ട് ഞാൻ ചാടി കയറി വന്നതാണ്. ഞാൻ ഹെറാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോവാണ്. ഞാൻ ഹെറാത്ത് എന്ന് പറയുമ്പം ഇറാനുമായിട്ട് ബോർഡർ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഏകദേശം ഇറാൻ ബോർഡറുമായിട്ട് ഏകദേശം ഒരു 200 കിലോമീറ്റർ അടുപ്പിച്ചോളം ഉണ്ടെന്ന് തോന്നുന്നു. രാവിലെ 5 മണിക്കാണ് കേട്ടോ, 5-6 മണിക്കാണ് ഹെറാത്ത് എത്തുന്നത്. ഏകദേശം ഒരു 10 മണിക്കൂർ യാത്ര ഉണ്ട്. ഇന്നത്തെ ഈ ബസ് നല്ലപോലെ സ്പീഡിന് പോകുന്നു തോന്നുന്നു. ഇപ്പോൾ സമയം ഒരു 10 മണിയായിട്ടുണ്ട്, 10-11 മണിയായിട്ടുണ്ട്. ഏകദേശം 10 മണി ഒരു അടിപൊളി ബസ്സാണ് കേട്ടോ, അത്യാവശ്യം നല്ല ബസ്. ഞാൻ അന്ന് വന്നേക്കാട്ടി നല്ല ബസ് ഉണ്ടേ, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ബസ്സാണ്. അതുകൊണ്ട് വലിയ ജനാലയെല്ലാം ഉണ്ട്, പക്ഷേ എനിക്ക് സീറ്റ് ബാക്കിലാണ്. അതുകൊണ്ട് കൂടു ഇങ്ങനെ ആടിയാണ് പോകുന്നത്. അതാണ് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്. എൻ്റെ ബാഗുണ്ട് ഇവിടെ, വേറെ ആരും കയറിയില്ലെങ്കിൽ എനിക്ക് ഇത്രയും ഹാഫിൽ സുഖമായിട്ട് കിടക്കാം. നേരത്തെ സമയം പറഞ്ഞാൽ തെറ്റിപ്പോയതാണ്. ഏകദേശം 9 മണിക്കാണ് ഞാൻ ബസ്സിൽ കയറിയ കേട്ടോ. ഇപ്പം നമ്മൾ 11 മണിയായി, എവിടെയോ ഒരു ബ്രേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതോ ഒരു ചെറിയൊരു ധാബയിൽ അവർ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പുറത്ത് നമ്മുടെ കബാബൊക്കെ ആക്കുന്നുണ്ട്. എനിക്കൊന്ന് മൂത്രം ഒഴിക്കാനൊക്കെ ഒന്ന് പുറത്തോട്ട് പോകണം. ഇത് അത്യാവശ്യം അടിപൊളി ബസ്സാണ് കേട്ടോ. നമ്മൾ എനിക്കിതാണ്ട് ഈ രണ്ട് സീറ്റിലും ഞാനിപ്പോൾ ഇങ്ങനെ കാലും വെച്ച് കിടക്കുവാണ്. ഇവിടെ ഉള്ള ആളുകൾ വലിയ കുഴപ്പമില്ല, വീഡിയോ എടുക്കാനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ആരും ഒന്നും ഇതുവരെ കേട്ടോ ഒന്നും പറഞ്ഞില്ല. ഞാനിവിടെ നിന്ന് ഇതിനിടയ്ക്ക് പെപ്സിയും കുറച്ച് ചിപ്സും കൂടെ വാങ്ങിച്ചു കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഫുള്ള് ഞാൻ നിങ്ങൾക്ക് മുമ്പ് വീഡിയോയിൽ സൂചിപ്പിച്ച് തന്നിട്ടുണ്ട്, ഫുള്ള് എനർജി ഡ്രിങ്കുകളാണ് കേട്ടോ. പെപ്സി കിട്ടാൻ ഭയങ്കര വലിയ പാടാണ്. സൂപ്പർ കോള എന്ന് പറയുന്ന ഒരു വേറൊരു കമ്പനിയാണ് കേട്ടോ. ബാക്കിയെല്ലാം ഈ എനർജി ഡ്രിങ്കാണ്, ആൽക്കോസി, റെഡ് ബുള്ള്, മോൺസ്റ്റർ, പിന്നെ HIL എനർജി ഡ്രിങ്ക്, ഈ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കൂടുതലും വിൽക്കുന്നത്. ഈ കാണുന്ന സ്ഥലത്താണ് വണ്ടി നിർത്തിയത്. ഈ കാണുന്നതാണ് നമ്മളെ ബസ്. അതുകൊണ്ട് അവിടെയും വേറെ ബസ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴായിട്ട് അടുത്ത് 2-3 ബസ്സുകളൊക്കെ വന്നിട്ട് പോയി കേട്ടോ. അതാ ഇവിടെ ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് നമസ്കരിക്കാം, പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാം, അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ അവിടെയും താപകളുണ്ടല്ലോ, പക്ഷേ ഇവിടെ ഉള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ നമസ്കരിക്കാനുള്ള പ്രത്യേക ഇടം കാണും. അതാണ് പിന്നെ ഇത്, ഇതൊക്കെയാണ് ഇവിടെയുള്ള വേറൊരു വ്യത്യാസം. അപ്പോൾ ഞാൻ ഇനി വണ്ടിയിലോട്ട് കയറട്ടെ. നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി സംഭവം. നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള വണ്ടി. ഞാൻ അവിടെ നിന്ന് വന്ന പോലത്തെ അഴുക്ക പാട്ട വണ്ടിയല്ല കേട്ടോ ഇത്, അത്യാവശ്യം അടിപൊളി വണ്ടിയാണ് കണ്ടില്ലേ. ബസ്സിൻ്റെ അകത്ത് ഫുള്ള് കവറ്റ് കുട്ടയാണല്ലോ, ഫുള്ള് ഇതാണ്ട് വേസ്റ്റുകളാണല്ലോ കണ്ടില്ലേ. ഇവിടെ ഇതാണ്ട് ഇപ്പുറത്തുള്ള ചേട്ടൻ ഇരുന്ന് ഇതാണ്ട് ഫുള്ള് നമ്മുടെ എന്തോ തൊലിയുള്ള മറ്റു സാധനം ഉണ്ടല്ലോ അതിട്ടിട്ട് ഫുള്ള് ഇവിടെ ആക്കിയിരിക്കുവാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങി കേട്ടോ ബസ്സിൽ നിന്ന്. ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയപ്പോഴാണ് ഞാനിതാണ്ട് ഉണർന്നത്. ഞാനിനി ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ബസ്സിൽ നിന്ന്. ഞാൻ ഹെറാത്തിൽ കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്, പിന്നെ വിചാരിച്ചു ഞാൻ ഡയറക്റ്റ് ഹെറാത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം മെയിൻ കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ വിസ ഓൾറെഡി എക്സ്പയർ ആയി. കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ വിസ എക്സ്പയർ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏതാണ്ട് ഇന്നാണ് ഞാൻ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏറ്റവും രാവിലെ പോയാൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഹിച്ച്ഹൈക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹിച്ച്ഹൈക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നടക്കുവാണ്. 1 കിലോമീറ്റർ നടന്നാൽ നമ്മുടെ ഹൈവേ എത്തും, പിന്നെ അവിടെ നിന്നുള്ള സ്ട്രെയിറ്റ് ഹൈവേയിലൂടെയാണ് പോവേണ്ടത്. നമുക്ക് നോക്കാം ഹിച്ച്ഹൈക്കിംഗ് പോസിബിൾ ആണോ എന്ന് അറിയില്ല കേട്ടോ. ഹിച്ച്ഹൈക്കിംഗ് എന്തായാലും പോസിബിൾ ആണോ എന്നൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം അവിടെ നിന്ന്. നമ്മൾ ഞാനങ്ങനെ എനിക്ക് ഹിച്ച്ഹൈക്ക് ചെയ്ത് പോകേണ്ട സെൻറ്ററിലെത്തിയിട്ടുണ്ട്. എനിക്കിനി ആ ഭാഗത്തോട്ടാണ് ഹിച്ച്ഹൈക്ക് ചെയ്ത് പോകേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഒരു വലിയ മെലൻ്റെ കടയൊക്കെ ഉണ്ടല്ലോ, വലിയൊരു മെലൻ്റെ കടയൊക്കെ ഉണ്ട്. ആ ഭാഗത്തോട്ട് താണ്ട് ധാരാളം ഷെയർ ടാക്സികൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഹിച്ച്ഹൈക്കിംഗ് ആദ്യം പോസിബിൾ ആണോ എന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ മാത്രം ഈ ഷെയർ ടാക്സിയിൽ ഏതെങ്കിലും കയറി പോവാം. ഹിച്ച്ഹൈക്കിംഗ് അറിയില്ല, താലിബാൻ ലാസ്റ്റ് ദിവസം എന്നാ സ്റ്റക്കാക്കാൻ തോ. കാരണം ഞാൻ ഈ ഹിച്ച്ഹൈക്ക് ചെയ്യുമ്പോൾ താലിബാൻ വല്ലതും പിടിച്ചാൽ പിന്നെ ഒന്നാമത് വിസ തീർന്നു, വീണ്ടും അവരെന്നെ ജയിലിൽ വല്ലതും കൊണ്ടിടാം. ഈ കാരണത്താൽ അവർ ജയിലിൽ വല്ലതും കൊണ്ടിടാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്ന് ആലോചിക്കുന്നത് ഹിച്ച്ഹൈക്കിംഗ് ചെയ്യുന്നോ അതോ ഷെയർ ടാക്സിയിൽ തന്നെ പോകണമെന്ന്. എന്തായാലും നമുക്കൊന്ന് ഹിച്ച്ഹൈക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ വരുന്നുണ്ട് ഹിച്ച്ഹൈക്ക് തരുമെന്നോ കേട്ടോ. പുള്ളിക്കാരെ നിർത്തിയില്ല, എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവസാനം ഞാൻ ഇതിൽ തന്നെ പോകാമെന്ന് തോന്നുന്നു. താലിബാനൊക്കെ ഇങ്ങനെ നോക്കിക്കോട്ട് പോകുന്നു, പിന്നെ എനിക്ക് വേറെ പ്രശ്നങ്ങളാക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ എനിക്ക് ലാസ്റ്റ് ഇറാനൊന്നും ക്രോസ് ചെയ്യാൻ പറ്റില്ല. അവർ എന്നെ ബ്രസലിൽ കൊണ്ടുപോയിട്ടാണ്, കാബൂലിൽ ബ്രസലിൽ കൊണ്ടുപോയിട്ടാണ് എനിക്ക് സുഖമായിട്ട് പിന്നെയും ഇറങ്ങാൻ പറ്റും എൻ്റെ സുഹൃത്തുക്കൾ വഴി. ഇവിടെ എന്ന് പറയുമ്പോൾ അവർ എൻക്വയറി ആയിട്ട് ഇവിടുത്തെ ബ്രസലിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ പിന്നെ ഭയങ്കര പാടായിരിക്കും. അവരൊരു 14 ദിവസം കഴിഞ്ഞിട്ടേക്കായിരിക്കും ചിലപ്പോൾ കാബൂലിൽ ഇതിൻ്റെ ഇത് പോയിട്ട് അത് പോയിട്ട് ചിലപ്പോൾ എനിക്ക് ഇറങ്ങേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഞാൻ
നേരെ ഹിറാൻ ബോർഡറിലോട്ട് ഈ വണ്ടിയിൽ തന്നെ പോകാന്ന് വിചാരിച്ചു. ഞാനങ്ങനെ ഷെയർ ടാക്സിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. 250 രൂപ എന്നുള്ള കണക്കിൽ ഞാൻ അവരുടെ അടുത്ത് ഓക്കെ ഡീൽ പറഞ്ഞ് കയറിയിട്ടുണ്ട്. എനിക്ക് ഞാനിവിടെ നടക്കാണ് കേട്ടോ കേട്ടോ, നടുക്ക് എന്റെ കുറുക്കൊക്കെ വേദന എടുക്കുന്ന കേട്ടോ. ഇവിടെ നടുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് എന്റെ എന്തോ സംഭവം ഇട്ട് എന്നെ കുത്തുന്നു കേട്ടോ. ബാക്കിൽ എന്തോ ഇട്ട് സംഭവം കുത്തുന്നുണ്ട്. ഇവിടുന്ന് ഒരു 200 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് കേട്ടോ. ഈ കാണുന്ന ലോറികളെല്ലാം അങ്ങോട്ട് പോകുന്ന ലോറികളൊക്കെ ആണ്, പക്ഷെ ഇതെല്ലാം ഇപ്പൊ പോവില്ല എന്ന് തോന്നുന്നു. എല്ലാവരും കിടന്ന് ഉറങ്ങുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇതെല്ലാം ഇറാനിലോട്ട് ധാരാളം വണ്ടികൾ ചരക്ക് നീക്കങ്ങൾ അഫ്ഗാനിസ്ഥാനും ഇറാനുമായിട്ട് ധാരാളം നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വണ്ടിയിൽ കാണുന്ന ആളുകളെല്ലാം ബോർഡറിലോട്ട് പോകുന്നതാണ്. ഇവർ ഇറാന് ക്രോസ് ചെയ്യുന്നേ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാൽ പോലും നമ്മുടെ തജിക്കിസ്ഥാനിൽ നിന്നല്ലേ ഞാൻ എൻ്റർ ചെയ്താ, അത് അപേക്ഷിച്ച് ഇവിടെ ധാരാളം ആളുകൾ പാസ് ചെയ്യാറുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറാനിലോട്ട്, ഇറാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലോട്ട്, തജിക്കിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലോട്ട് വരുന്ന വളരെ കുറവ് ആളുകളൊക്കെയാണ് കേട്ടോ. എന്തോ പറയുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. ബോർഡറൊക്കെ അതുകൊണ്ട് എത്തിയിട്ടുണ്ട്, കണ്ടില്ലേ. അയ്യോ, എൻ്റെ വിസയൊക്കെ എക്സ്പയർ ആയി, എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ഇനി എങ്ങനെയാണെന്ന്. കാരണം ധാരാളം ആളുകൾ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു എന്നെ തിരിച്ച് പറഞ്ഞേക്കും എന്നാണ് തോന്നുന്നത്. ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് ഉറക്കുമായിരുന്നു കേട്ടോ ഇത്രയും നേരം. എൻ്റെ എനിക്ക് ഉറങ്ങി ഇവിടെ അവസ്ഥ ആവശ്യമായിട്ടിരിക്കുവാണ്. വല്ല ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. ഇനി ഇറാനിൽ കയറിയിട്ടേ ചിലപ്പോൾ കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തിരിച്ച് അവർ പറഞ്ഞുവിടുമ്പോൾ ഹെറാത്തിൽ നിന്ന് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഫുഡ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബോർഡറിൻ്റെ സ്ഥലങ്ങൾ, കണ്ടോ ബോർഡർ സ്ഥലങ്ങൾ. ഈ കാണുന്നതാണ് ഇവിടം വരെ വണ്ടി, ഇവിടം വരെ വണ്ടി നടത്തുന്നുള്ളോ. ഇനി ഇവിടുന്ന് കറൻസി ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ, നമുക്ക് കറൻസി ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാണ്ട് ആ വണ്ടി അങ്ങോട്ട് പോകും കേട്ടോ. ആ വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്, കണ്ടില്ലേ. കണ്ട പഴയ അഫ്ഗാനിസ്ഥാന്റെ പഴയ ഫ്ലാഗിന്റെ പെയിന്റ് ഒക്കെ അടിച്ചിരിക്കുന്നുണ്ട്. ഫൈനലി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പോഴാണ് ഒന്ന് ഞാൻ ഒന്ന് ശ്വാസമൊക്കെ വിടർത്തി വിടാൻ പറ്റുന്നത്. ഫൈനലി വെൽക്കം ടു ദ ബോർഡർ. ബോർഡറിൽ ഞാൻ കറൻസി ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ ഒരു അഫ്ഗാനി കൊടുക്കുമ്പോൾ നമുക്ക് 470 അഫ്ഗാനി കിട്ടണം, പക്ഷെ പുള്ളിക്കാരൻ 333 പറയുന്നുള്ളൂ കേട്ടോ. 333 പറയുന്നുള്ളൂ. ഞാനൊരു 3000 കൊടുത്തിട്ടാണ്ട് ഇവിടുത്തെ എത്രയും ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ റിച്ചായിട്ടുണ്ട്, എനിക്ക് കുറേ ലക്ഷങ്ങൾ കിട്ടാനുള്ളതാണ്. ഇവിടെ വന്നുകൊണ്ട് എനിക്ക് ഇത്രയേ കിട്ടുള്ളൂ കേട്ടോ. പുറത്തുനിന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടേ നല്ല മാറ്റം കിട്ടിയേനെ. ഇത് ഞാൻ പറ്റിപ്പോയി കേട്ടോ, ഇത്രയേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എൻ്റെ വിസ തീർന്നത് പുള്ളിക്കാരൻ കണ്ടു കേട്ടോ. പുള്ളിക്കാരൻ കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ല, അത് ജസ്റ്റ് ഒന്ന് പാസ്പോർട്ട് നോക്കി വിടുന്ന സ്ഥലം മാത്രമാണ് താലിബാൻ. ഇതുകൊണ്ട് അങ്ങോട്ടാണ് യഥാർത്ഥം ഇത്, എനിക്കറിയില്ല കേട്ടോ. എമിഗ്രേഷനിൽ പോകുമ്പോൾ എന്താവുമെന്ന്, എന്നെ ഇനി ഇറക്കി വിടാമെന്ന്. ഞാൻ ഇറാനിൽ പോകാനുള്ള എക്സൈറ്റഡില് ഇരിക്കുവാണ്. എന്നെ ഇനി ഇറക്കി വിട്ടാൽ ഞാൻ നല്ല വിഷമാവും കേട്ടോ. ഇതോ അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്ക്. കുറേ നേരമായിട്ട് ഞാൻ വെയിലത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. കുറേ നേരമായി ഇതാ ഈ കാണുന്ന കാറുകളൊക്കെ ഇല്ലേ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ക്രോസിങ് ചെയ്യാൻ വേണ്ടി കിടക്കുന്ന കാറുകളാണ് കേട്ടോ. നമുക്ക് ടാക്സി ആയിട്ട് തന്നെ നമ്മൾ മഷാദ് വരെ കൊണ്ടാക്കി വിടുന്നു. അതായത് ഇവിടെ നിന്ന് 250 കിലോമീറ്റർ ഉള്ള അടുത്ത നഗരമാണ് മഷാദ് എന്ന് പറയുന്നത്. ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഓടുവാണ് കേട്ടോ, ഇമിഗ്രേഷനിലോട്ട് ഓടുവാണ്. വണ്ടി നല്ല തിരക്കാണ്. വീണ്ടും ക്യൂവിൽ കയറ്റി വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ വീണ്ടും താലിബാൻ പിടിച്ചു, അവരുടെ ഓഫീസിൽ കൊണ്ടുപോയി. എൻ്റെ അടുത്ത് കൂടുതൽ കാശ് ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ഡോളർ ഉണ്ടായിരുന്നു. ആ ഡോളർ ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പിന്നെ പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ചു, ജഹാംഗീർ അതായത് ടൂറിസ്റ്റാണ് ഇങ്ങനെ കറങ്ങുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ചായയൊക്കെ കുടിക്കുന്നോ, ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇല്ലാന്ന് പറഞ്ഞു. ഞാനിതാണ്ട് വീണ്ടും ലൈനിലോട്ട് വന്നിരിക്കുവാണ് കേട്ടോ. മുടിഞ്ഞ ക്യൂവാണ് ഇതിൽ. എൻ്റെ ഇതിൽ എക്സിറ്റ് സീൽ അടിച്ച് കിട്ടി. എക്സിറ്റ് സീൽ അടിച്ചത് എന്ന് പറയുമ്പോൾ എൻ്റെ ഇറാൻ വിസയിലാണ് കേട്ടോ. അവർ എക്സിറ്റ് സീൽ അടിച്ച, പാസ്പോർട്ടിലല്ല. ഞാൻ ഇറാൻ വിസ എടുത്തു കൊടുത്ത് എക്സിറ്റ് സീൽ അടിക്കാൻ, കാരണം അവരെൻ്റെ ഡേറ്റ് നോക്കാതിരിക്കാൻ. പക്ഷേ അവർ പിടിച്ചു കേട്ടോ. എന്നിട്ട് അവരടുത്തൊക്കെ സംസാരിച്ച് എന്നിട്ടും എനിക്ക് എക്സിറ്റ് സീൽ അടിച്ച് പറഞ്ഞു വിട്ടു കേട്ടോ. ഇല്ലേ അഫ്ഗാനിസ്ഥാൻ്റെ ലാസ്റ്റ് പോസ്റ്റ് കൂടെ കടന്നതാണ്ടെ, ഇറാനിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അത് കണ്ടില്ലേ, രണ്ടിൻ്റെ ഫ്ലാഗ് ഈ ഒരു പോസ്റ്റ് കൂടെ കയ്യില്ല. പിന്നെ നേരെ ഇറാനിലോട്ടാണ് ഞാൻ കയറുന്നത്. നല്ല മുടിഞ്ഞ ക്യൂ ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. അതാണ്ടെ ഫുള്ള് മുടിഞ്ഞ ക്യൂ ആയിട്ട് നിൽക്കുവാണ്. ഇനി നല്ല തിരക്ക്.
ഞാൻ എന്തോ ഭാഗ്യം കേട്ടോ, എന്റെ ലഞ്ചൊക്കെ ഇങ്ങനെ ഇടിക്കുമായിരുന്നു. വിസയുടെ എക്സ്പയറി ആയിരുന്നു, അപ്പൊ എന്റെ ലഞ്ചൊക്കെ ഇങ്ങനെ ഇടിക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര സീലായിരുന്നു. പക്ഷെ അവര് പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവർ ആ പേപ്പറിൽ അടിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറാന്റെ വിസ അവർക്ക് കൊടുത്തത്. അവർ ഇറാന്റെ വിസ ചിലപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ വിസയിൽ വിചാരിച്ചാണ് കേട്ടോ ആ താലിബാൻ ഓഫീസർ. അവർക്കൊന്നും അധികം വലിയ ഇതൊന്നും ഇല്ല, അവരൊക്കെ പഠിച്ചു അറിയുന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത കാര്യങ്ങൾ നോക്കട്ടെ. എന്റെ എക്സിറ്റ് സീൽ കണ്ടില്ലേ, ഇത് ഏതോ വണ്ടിയുടെ എന്തോ എക്സിറ്റ് സീലാണ്. പുള്ളിക്കാരന്റെ എക്സിറ്റ് സീൽ കണ്ടില്ലേ പാസ്പോർട്ടിൽ, ഇത് പുള്ളി അഫ്ഗാനിയാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഇറാനിലോട്ട് എത്തിയായിരിക്കുവാണ്. ഇറാനിലെത്തിയപ്പോൾ ഇവിടെ ഉള്ള ലോഡിംഗ് കാർക്കെല്ലാം യൂണിഫോം കൊണ്ടു കണ്ടില്ലേ റെഡ് കളറിൽ. എന്തായാലും ഞാൻ ഇറാനിലോട്ട് പോവാണ്. ഇനി ഇറാനിൽ വേറെ കുഴപ്പമൊന്നും കാണില്ല. ഇനി എന്തായാലും എനിക്ക് എമിഗ്രേഷൻ അവിടെ നേരാവും, കാരണം എനിക്ക് വിസ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ ഫൈനലി ഇപ്പോൾ ഇറാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഇടയ്ക്കാണ് കേട്ടോ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ 150 ഇവരുടെ ഇറാനിയൻ ഇത് മണിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ദാണ്ടേ കോവിഡിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നെഗറ്റീവ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് 2 മിനിറ്റിനുള്ളിൽ ഇവർ ചെക്ക് ചെയ്ത് തന്നു കേട്ടോ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്. മുടിഞ്ഞ തിരക്കാണ് കേട്ടോ ഇവിടുത്തെ തിരക്കുണ്ടല്ലേ, ഫുൾ ആളുകളാണല്ലോ, ഭയങ്കര തിരക്കാണല്ലോ സംഭവം. എൻ്റെ ഫോറിനേഴ്സിന് വേറെ പ്രത്യേക ലൈനൊന്നും ഇല്ല കേട്ടോ. ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഞാനൊരു മാജിക് കാണിച്ചാണ് നിങ്ങൾക്ക് കണ്ടടാ. മാസ്കൊക്കെ വന്നു കേട്ടോ ഇവിടെ കുറേ ആൾക്ക്. പക്ഷേ ഇന്ത്യയിൽ പോലും മാസ്ക് വെച്ചിട്ട് കുറേ ആളായിരുന്നു. ഇതാണ്ട് ആദ്യമായിട്ട് ഞാൻ മാസ്ക് കയറ്റി വന്നു. ഇൻ്റർനാഷണൽ ട്രിപ്പിൽ ആദ്യമായിട്ട് ഇറാനിലെത്തിയിട്ട് എനിക്ക് മാസ്ക് കയറ്റി വന്നു കേട്ടോ. എല്ലാവരും ഇതാ ഇവിടെ മാസ്ക് വെച്ചിട്ടുണ്ട്. എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറാനിലെത്തിയിട്ടുണ്ട്. ഇറാനിൽ ഞാൻ സിം എടുക്കാൻ വേണ്ടി ഒരു സിം സ്റ്റോറിൽ വന്നിരിക്കുവാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ചേർത്തുവാണ്. ചെറിയ വീഡിയോ ആയിരുന്നു, എന്നാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്തുവാണ്. ഇറാൻ്റെ ഫസ്റ്റ് ദിവസത്തുള്ള വീഡിയോ എല്ലാം ബാക്കി അടുത്ത വീഡിയോ, സിം എടുക്കുന്നതിലും മുതൽ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ മറ്റേ അടുത്ത ദിവസം വരുന്നത്. എല്ലാവർക്കും ബൈ ബൈ.